നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പുറത്താക്കും എന്ന് പറഞ്ഞാൽ പുറത്താക്കിയിരിക്കും, അതാണ് ഗവർണർ സ്റ്റൈൽ. കേരള സർവകലാശാല വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി ഗവർണർ നീട്ടി. കഴിഞ്ഞ ഓഗസ്റ്റ് 5-നായിരുന്നു ചാൻസലറുടെയും UGC-യുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. സെനറ്റ് പ്രതിനിധിയുടെ സ്ഥാനം ഒഴിച്ചിട്ടായിരുന്നു ഈ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം. നവംബർ 4-ന് സെർച്ച് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കും. തുടർച്ചയായി ഗവർണർ സെനറ്റ് പ്രതിനിധിയായേക്കണം എന്ന് യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കേരള സർവകലാശാല ഗവർണറുടെ ഈ നിർദ്ദേശത്തിനു നേർക്ക് മുഖം തിരിച്ചു. ഗവർണർ അന്ത്യശാസനം നൽകിയതോടെ ഇക്കഴിഞ്ഞ 11-ാം തീയതി സെനറ്റ് യോഗം ചേർന്നു. എന്നാൽ 19 പേരെങ്കിലും പങ്കെടുത്താലേ കോറം തികയൂ. കോറം തികയാതെ സെനറ്റ് കമ്മിറ്റി പിരിഞ്ഞു. നവംബർ 4-ന് സെനറ്റ് യോഗം ചേർന്ന് പ്രതിനിധിയെ തെരഞ്ഞെടുക്കും എന്ന് ഇതിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ ഗവർണർ അതിനു മുമ്പേ എറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ സെനറ്റിൽ പങ്കെടുക്കാത്ത ഗവർണറുടെ പ്രതിനിധികളായ 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റിക്ക് അന്ത്യശാസനം നൽകി ഗവർണർ. അവർക്ക് പകരക്കാരെ നിയമിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ രാജ്ഭവൻ. എന്നാൽ ഗവർണറുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയാൽ അത് രാഷ്ട്രീയമായ തിരിച്ചടിയാവും CPMന്. അതുകൊണ്ട് തന്നെ സർവത്ര തന്ത്രങ്ങൾ മിനയുകയാണ് യൂണിവേഴ്സിറ്റിയും CPMമൊക്കെ. CPMന്റെയും സർക്കാരിൻ്റെയും പാവ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ഗവർണറുടെ നിർദ്ദേശം പാടെ അവഗണിക്കുന്ന നിലപാടാണ് കേരള സർവകലാശാലയുടെ VC കൈക്കൊണ്ടത്. കേരള സർവകലാശാല സെനറ്റിൽ നിന്നും 15 പേരെ പുറത്താക്കിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവിൽ അവ്യക്തതയും നിയമപ്രശ്നവും ഉള്ളതുകൊണ്ട് ആ ഉത്തരവ് നടപ്പാക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു VC. വൈസ് ചാൻസലർ ഡോക്ടർ VP മഹാദേവൻ പിള്ളയെ പക്ഷേ ഗവർണറും രാജ്ഭവനുമൊക്കെ എയറിൽ നിർത്തി. വിരമിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വൈസ് ചാൻസലറുടെ ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ രാജ്ഭവൻ ഇന്ന് ഗവർണറുടെ തീരുമാനം അടിയന്തരമായി നടപ്പാക്കാൻ അന്ത്യശാസനം കൊടുത്തു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ നിർദ്ദേശം നടപ്പാക്കി തീരുമാനം അറിയിക്കണമെന്നാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ ഉത്തരവിൽ ഗവർണറുടെ സെക്രട്ടറി ഒപ്പുവെച്ചത് നിയമപ്രകാരം തന്നെയെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ തടസ്സവാദങ്ങൾ നിലനിൽക്കില്ല എന്ന് VC യോട് വെട്ടിത്തുറന്നു പറഞ്ഞു. പുറത്തായ അംഗങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ തന്ത്രപരമായ അവസരമൊരുക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. ഇതിനു പിന്നിൽ രാഷ്ട്രീയ കളിയുണ്ട് എന്ന് വ്യക്തം. സർവകലാശാലയിൽ നിരവധി വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ വിരമിക്കാൻ പോകുന്ന ഒരു VC ക്കെതിരെ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് ഗവർണർ വിമുഖത കാട്ടിയിരുന്നു. ഇനിയിപ്പോൾ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ് രാജ്ഭവൻ. എന്നാൽ വിരമിച്ചാലും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നടത്തിയ അനധികൃത ഇടപാടുകൾ പൊളിച്ചെടുക്കാനാണ് ഇപ്പോൾ രാജ്ഭവന്റെ തീരുമാനം. സ്വസ്ഥമായി വിരമിച്ചു പോകാവുന്ന ഡോക്ടർ മഹാദേവൻ പിള്ള ആവശ്യമില്ലാതെ കയറി രാജ്ഭവനെ ചൊറിഞ്ഞതാണ് ഇപ്പോൾ പുലിവാല് പിടിക്കുന്നത്. ചുരുക്കത്തിൽ VC യെ പൂർണ്ണമായി രാജ്ഭവൻ എയറിൽ നിർത്തും എന്നതിൽ സംശയമില്ല. ഇന്ന് മുട്ടിൽ നിർത്തി ഗവർണറുടെ നിർദ്ദേശം യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. അതാണ് രാജ്ഭവന്റെ അന്ത്യശാസനം. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിരമിക്കുന്നത് 24-ാം തീയതി. പകരം മറ്റൊരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ഇവിടുത്തെ ഉത്തരവാദിത്വം നൽകണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഗവർണർക്ക് കത്തെഴുതിക്കഴിഞ്ഞു. MG സംസ്കൃത സർവകലാശാല VC കളിൽ ഒരാൾക്ക് ഈ ഉത്തരവാദിത്വം നൽകണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യം. വ്യക്തമാണ് കാര്യങ്ങൾ. കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന അനധികൃത ഇടപാടുകൾ അടുത്ത VC കുത്തിപ്പൊക്കും എന്ന് മന്ത്രിക്കും ഭയമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഏതെങ്കിലും ഒരു VC ക്ക് അവിടെ ഉത്തരവാദിത്വം നൽകണം. ഇവിടെയാണ് ഗവർണറുടെ സൂപ്പർ കളി. 2 ദിവസങ്ങൾക്ക് മുൻപ് ഗവർണറും രാജ്ഭവനുമൊക്കെ അസാധാരണമായ ഒരു നീക്കം നടത്തിയിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക VC യുടെ ചുമതല നൽകാനായി കേരള കാലിക്കറ്റ് കണ്ണൂർ MG കുസാറ്റ് സർവകലാശാലകളിൽ 10 വർഷം പൂർത്തിയാക്കിയ പ്രൊഫസർമാരുടെ പട്ടിക രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. VC യുടെ താൽക്കാലിക ചുമതല നൽകാനുള്ള പൂർണ്ണ അധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കാനേ ബിന്ദുവിന് കഴിയൂ.
ഗവർണർ ഏതെങ്കിലും കൊള്ളാവുന്ന പ്രൊഫസർക്ക് താൽക്കാലിക ചുമതല നൽകിയാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന മുഴുവൻ ഇടപാടുകളും പുറത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ മന്ത്രി ബിന്ദു സമർപ്പിച്ച രണ്ട് പേരുകളിൽ ഒരാളുടെ പേര് പോലും ഗവർണർ സ്വീകരിക്കാനിടയില്ല എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഗവർണർ മന്ത്രിയുടെ നിർദ്ദേശം പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരള സർവകലാശാലയിലെ മിടുക്കരായ ഏതെങ്കിലും പ്രൊഫസർമാർക്ക് വിസിയുടെ താൽക്കാലിക ചുമതല നൽകാനാണ് ഗവർണറുടെ നീക്കം. ഇത് സർക്കാരിന് ഇടിവെട്ടാകും എന്നതിൽ സംശയമില്ല. ഇത്തരം പ്രൊഫസർമാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി രാജ്ഭവൻ ഇപ്പോൾ തേടുന്നുണ്ട്. രാജ്ഭവൻ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ വിസിമാരും പ്രൊഫസർമാരുടെ നീണ്ട പട്ടിക രാജ്ഭവനിൽ സമർപ്പിച്ചു കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ 10 വർഷം പൂർത്തിയാക്കിയ 10 പ്രൊഫസർമാരുണ്ട്. നല്ല കഴിവുറ്റ പ്രൊഫസർമാർ. രാഷ്ട്രീയ ഇടപെടലുകളും രാഷ്ട്രീയ ഇരട്ടത്താപ്പുമില്ലെങ്കിൽ ഇവരിൽ കഴിവുള്ള ഒരാൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്വം തീർച്ചയായും നൽകാവുന്നതാണ്. MG സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പോസ്റ്റർ പതിച്ചത് നിയന്ത്രിക്കാൻ ഡോക്ടർ സാബു തോമസ് നടപടിയെടുക്കാത്തതിൽ കടുത്ത അമർഷവുമുണ്ട് ഗവർണർക്ക്. ഒരു സംസ്ഥാനത്തെ ഗവർണർക്കെതിരെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോസ്റ്ററുകൾ പതിക്കുന്നു. നേരത്തെ കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയ ഗവർണർക്ക് നേരെ അന്ന് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധമുയർത്തിയതും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തന്നെ. വിരോധാഭാസമാണ് കേരളത്തിലെ കാര്യങ്ങൾ. എന്നാൽ അവർക്കെതിരെ യാതൊരുവിധ നടപടികൾക്കും യൂണിവേഴ്സിറ്റിയോ സർക്കാരോ ശ്രമിക്കുന്നുമില്ല. പുറത്താക്കുമെന്ന് പറഞ്ഞാൽ പുറത്താക്കിയത് തന്നെ. അതുതന്നെയാണ് രാജ്ഭവന്റെ അന്ത്യശാസനത്തിന് പിന്നിലും. മന്ത്രിമാരും സൂക്ഷിച്ചുകൊള്ളൂ എന്ന് ഗവർണർ പറഞ്ഞതിൽ പതിരുണ്ട് എന്ന് സർക്കാരിന് കൃത്യമായി ബോധ്യമായിരിക്കുന്നു. MB രാജേഷ് പോസ്റ്റ് പിൻവലിച്ചത് മാത്രമല്ല, പിന്നീട് മന്ത്രിമാരുടെ നാവിൽ നിന്ന് പഴയ സരസ്വതിയൊന്നും പുറത്തേക്ക് ഒഴുകുന്നില്ല. എന്തും വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ശിവൻകുട്ടി പോലും ഇന്നലെ സൂക്ഷിച്ചു കണ്ടാണ് സംസാരിച്ചത്. മന്ത്രി ബിന്ദു അങ്ങനെ ഏറിൽ തന്നെ തുടരുന്നു. ഗവർണറുടെ ഇടിവെട്ട് നീക്കത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷം പോലും സ്തബ്ധരായിപ്പോയി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.